അന്വേഷണം ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയ ചർച്ച എടുക്കാനുള്ള കോൺഗ്രസിന് എവിടെ നിന്ന് കിട്ടി കാരണം ഈ സി എം ആറിൽ കൊടുത്ത പണം അന്വേഷിച്ചു പോയാൽ ഉമ്മൻചാണ്ടിയിലേക്കും ഇബ്രാഹിം കുഞ്ഞിലേക്കും രമേശ് ചെന്നിത്തലക്കും കുഞ്ഞാലിക്കുട്ടിയിലേക്കും എല്ലാം അന്വേഷണം എത്തും അപ്പൊ സ്വന്തം നേതാക്കന്മാരെ കൊടുക്കാനുള്ള പാരയാണോ ഇപ്പോൾ മാത്യു കുൾനാടൻ എടുത്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായൊരു വിക്ഷിത്വത്തിന് യു ഡി എഫോ കോൺഗ്രസ്സോ ഒരുങ്ങുമോ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ കുറെ കാലമായി കേട്ടു തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനത് ആവർത്തിക്കുന്നില്ല ഈ സാങ്കേതിക പദങ്ങൾ കേട്ട് റൂളും നിയമവും കേട്ട് ജനങ്ങളും അടുത്തു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് കൃത്യമായി ഉത്തരം നൽകേണ്ടത് രണ്ട് പേരോ മൂന്ന് പേരോ ആണ് അത് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവരാണ് അവർ വിശദീകരണം നൽകാത്തത്തോളം കാലം ഇത് രാഷ്ട്രീയമായിട്ടിങ്ങനെ ആക്ഷേപമായിട്ട് അല്ല കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്ന ഒരു മറുപടി അല്ല അതൊരു ഒഴിഞ്ഞുമാറിലാണ് മറുപടി എന്ന് പറയുന്നത് പറയേണ്ടത് ഈ ആരോപണങ്ങളെല്ലാം അക്കമിട്ട് മറുപടി കൊടുക്കുകയാണ് ഇവിടെ ശ്രീ അരുൺകുമാർ ഒരുപാട് ഒരു അരമണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു പക്ഷേ ഈ അരമണിക്കൂർ സംസാരിച്ചിട്ടും എന്താണ് അടുത്ത വസ്തുത എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി ആളുകൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല ഇവിടെ ഇത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന എന്തിനാണ് ഇത് ചർച്ചയാവണം ചർച്ചയാകുമ്പോൾ തീർച്ചയായിട്ടും ഭരണപക്ഷ എം എൽ എ മാർക്ക് ഈ ഉമ്മൻചാണ്ടിക്കും കുഞ്ഞാലിക്കുട്ടിക്കും രമേശിനും പറയാനുള്ള അവസരം ഉണ്ടായിരുന്നല്ലോ എന്താണ് അവർ അവർ ആ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി എന്താണ് പിന്നെ ഇത്തരം ഒരു അവസരം വരുന്നതല്ലേ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കാൻ പറ്റിയ ഒരു ഒരു വേദി കാരണം ഇതിനു മുമ്പ് അടിയന്തര പ്രമേയത്തെ കേരളയിൽ കൊണ്ടുവന്നപ്പോൾ ഇവരെന്താ പറഞ്ഞത് ഈ വിഷയം അവതരിപ്പിക്കുന്ന എല്ലാവരും ചർച്ച ചെയ്ത അഭിപ്രായങ്ങൾ തുറന്നു പറയാനാണെന്നല്ലേ ഇത് ഇന്നോ ആകാമായിരുന്നല്ലോ പക്ഷേ ആയില്ല പക്ഷേ ഡോക്ടർ അരുൺകുമാർ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നമ്മൾ ഇതുപോലെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഈ പാർട്ടി ഇത് എവിടെ കൊണ്ടെത്തിക്കും എത്തിക്കും ഇതെങ്ങനെ അവസാനിപ്പിക്കും ഈ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ കേരളം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു ഏജൻസിയാണ് ഇന്നേ വരെ പൊതുസമൂഹം കാര്യമായി കേട്ടിട്ടില്ലാത്ത ഒരു ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാണ് അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നത് ഇത് പറയുന്നത് എന്താണ് വേറെ ഏജൻസികളൊക്കെ അന്വേഷിക്കുമ്പോൾ എന്തിനാണ് ഇത് അത് രാഷ്ട്രീയ പ്രേരിതം എൻ്റെ ഞാൻ വലിയ അഭിഭാഷകനൊന്നുമല്ല എൻ്റെ പരിമിതമായ വായിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞത് മറ്റെല്ലാ ഏജൻസികളുടെ അന്വേഷണം ഈ എസ് എഫ് ഐ ഒ അന്വേഷണം വന്നാൽ അത് അതിന് കീഴിലാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇവരുടെ എസ് എഫ് ഐയോടെ അന്വേഷണം അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊക്കെ നിൽക്കട്ടെ അതൊക്കെ പൊക്കോട്ടെ അതെ ആയിക്കോട്ടെ അതങ്ങനെ നിൽക്കട്ടെ പക്ഷെ ഞാൻ പറയുന്നതെന്നു വെച്ചാൽ ഇതിന് പാർട്ടി ഒരു ഒരു തീരുമാനമെടുക്കണ്ടേ പാർട്ടിയിൽ ഈ സി പി എമ്മിലെ ശക്തമായ വിഭാഗീയത നിലനിന്നിരുന്നുവെങ്കിൽ ഈ ഗതികളിലേക്ക് ഈ പാർട്ടി എത്തുമായിരുന്നില്ല ഇപ്പം എന്തൊക്കെയാണ് അവർ നടത്തുന്നത് പ്രതിപക്ഷ നേതാവിനെ കൊടുക്കാൻ വേണ്ടി അവരൊരു കഥ കൊണ്ടുവന്നു ഒരു ഒരു പാർട്ടിയുടെ ഒരു സഹയാത്രികനായ എം എൽ എ കൊണ്ടുവന്നൊരു കഥ മിനിങ്ങാതെ കൊണ്ടുവന്നു ഡോക്ടർ അരുൺകുമാർ സി പി ഐയുടെ മുഖപത്രമായ ജനയുഗം പോലും ഒരു വരി കൊടുത്തില്ല ആ ആരോപണം ഒരു വരി കൊടുത്തില്ല നിങ്ങളത് മനസ്സിലാക്കൂ അതാണ് അത്രയും അത്രയും തരംതാണ രീതിയിലേക്ക് സി പി എം പോവുകയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ ആരോപണം ഉന്നയിക്കുക എന്നിട്ട് എന്താ പറയുന്നത് പ്രതിപക്ഷ ഇന്ന് പറ അടക്കം സി പി എം സെക്രട്ടറി എന്താ പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറയണ്ടേ അത് പൊതു പൊതുവായിട്ട് നിയമസഭയ്ക്ക് പുറത്തുള്ള പുറത്തുന്നയിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഇതൊരു ചർച്ചയാക്കി കൊണ്ടുവരാ അതിന് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പിന്നെ മറ്റൊരു കാര്യമുള്ളത് പാർട്ടിയുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്രയും വലിയ പരിഗണന ഈ പാർട്ടി കൊടുക്കുന്നത് ഇതിനു മുമ്പ് ഒരുപാട് നേതാക്കൾ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല ഇത്രയും ഇത്രയും സീരിയസ് ആയ ഗൗരവതരമായ ഒരു വിഷയം ഉണ്ടായിട്ട് ആ വിഷയത്തിൽ ഇവർക്ക് പ്രതിരോധം എന്താണ് ഏഴ് രണ്ട് കോടി രൂപ വാങ്ങിയതാണോ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്രശ്നമായി താങ്കൾ കണക്കാക്കുന്നത് അതല്ല കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും ഇബ്രാഹിം കുഞ്ഞും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ പണം വാങ്ങിയതാണോ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായി കണക്കാക്കുന്നത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞത് എന്താണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ഞങ്ങൾ സംഭാവന വാങ്ങിച്ചിട്ടുണ്ടാകും ഇനി ഒരു ഭാഗം കൂടി അങ്ങ് കേക്കൂ എന്തിനാണ് ഈ പണം കൊടുത്തത് എന്നാണ് എന്തിനാണ് ഈ കമ്പനി ഇല്ലാതെ നടത്താൻ തടസ്സങ്ങളില്ലാതെ എന്തിനാണ് ലാർജ് നമ്പർ ഓഫ് ത്രെഡ്സ് ടു ത്രെഡ്സ്ക്ട് അവർ ബിസിനസ് ഓർ ടു ഹിൻഡർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മലിനീകരണം നടത്തുന്ന ഒരു കമ്പനിക്ക് അവരുടെ പ്രവർത്തനം വളരെ കൃത്യമായി നടത്തിക്കൊണ്ടു പോകാൻ സുഗമമായി നടത്തിക്കൊണ്ടു പോകാനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പണം കൊടുത്തത് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ അർത്ഥം മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനിക്ക് പ്രവർത്തിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തടസ്സം ഉണ്ടാവരുത് നല്ല വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ കൈക്കൂലി രമേശ് ചെന്നിത്തലയ്ക്ക് പണം കൊടുത്തു എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്തായാലും അല്ല ഡോക്ടർ അരുൺ താങ്കൾ ഈ പേരുകൾ ആവർത്തിച്ചത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലെ പേരുകളൊന്നും അവസാനിക്കുന്നില്ല അത് മനസ്സിലാക്കൂ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ തൊണ്ണൂറ് കോടി രൂപയോളം വിവിധ നേതാക്കന്മാർ വിവിധ സമയങ്ങളിൽ കൈപ്പറ്റി എന്തിനു വേണ്ടി സർക്കാരിന്റെ ആനുകൂല്യത്തിനു വേണ്ടി മലിനീകരണം നടത്താനുള്ള ഇടമൊരുക്കി കൊടുക്കാൻ വേണ്ടി പൊതുജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി അതൊരു കേസ് അല്ലേ അപ്പോൾ അരുൺകുമാർ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അന്വേഷിക്കട്ടെന്നേ അങ്ങനെ അന്വേഷി എല്ലാം അന്വേഷിക്കട്ടെ ഇതിലിപ്പോ ആര് ശുദ്ധരാണെങ്കിൽ ശുദ്ധരല്ലെന്ന് അവർ തെളിയിക്കട്ടെ ഞങ്ങൾ ശുദ്ധരാണെന്ന് അവര് തെളിയിക്കട്ടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അവർ കൈമിലർത്തി കാണിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ Kumar.